ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കടല കൊണ്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് തികച്ചും ഹെൽത്തി ആയിട്ട് ചെയ്യാവുന്ന ഒരു വിഭവം തന്നെയാണ് നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം ഇതിലേക്ക് ഞാനിവിടെ അരക്കപ്പ് കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാല് മണിക്കൂർ നേരം കുതിർത്തതിന് ശേഷം പ്രഷർ കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് രണ്ട് വിസിൽ വരുന്ന സമയത്ത് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടെ വെക്കുക അപ്പോഴേക്കും കടല നല്ല പോലെ വെന്ത് ഇട്ടു കേട്ടോ വെന്ത് വന്ന കടലയും അതിലുള്ള വെള്ളവും ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാ ചിരുവിയതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കടല നല്ലപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ ആ കടലയിൽ നമ്മൾ വേവിക്കാൻ ഒഴിച്ച വെള്ളമല്ലേ അത് ചേർത്തിട്ട് നമുക്ക് ആദ്യം നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ അരക്കാനായിട്ട് അതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നല്ല പോലെ മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാനിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ശർക്കര പാനിയാണ് കേട്ടോ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാം ഞാനിവിടെ നാല് പീസ് ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ച് മെൽറ്റ് ചെയ്ത് അരച്ചെടുത്ത ശർക്കരപാനിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഈ സമയത്തൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഈ കടലയും തേങ്ങാപ്പാലും ചേർത്ത് ആ ഒരു മിക്സും ശർക്കര പാനിയും കൂടെ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്ന് ഏലക്കയുടെ സീഡ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇപ്പോഴൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് അതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കട്ട് ചെയ്യൊന്നുമില്ല അതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം കോൺഫ്ലോർ നമ്മൾ ചേർത്തിട്ടില്ല മാറ്റി വെച്ചിട്ടുള്ളൂ ഇപ്പം ഇതാ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തതും ഒരു ടീസ്പൂൺ വീതം കറുത്ത എള്ളും വെളുത്ത എള്ളും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിനെ മിക്സ് ചേർക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഞാനിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്തിട്ടുണ്ട് ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ലപോലെ തിക്കായിട്ട് വരും കേട്ടോ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തത് നെയ്യും കൂടെ ചേർക്കുമ്പോൾ തന്നെ ഇത് പാനിൽ നിന്നും വിട്ട് വരുന്ന ഒരു പരുവത്തിലായി കിട്ടും കണ്ടോ സാധാരണ നമുക്ക് ഒരു ഹൽവൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സമയം ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇതിപ്പോൾ ഏകദേശം ഒരു നാലോ അഞ്ചോ മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ല പോലെ പാനിൽ നിന്നും വിട്ട് വരുന്ന പരുവായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നെയ്യ് പുരട്ടി ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ട് സെറ്റ് ചെയ്തെടുക്കാം ഒരു മണിക്കൂറോളം ഇതുപോലെ തന്നെ വെക്കാം അപ്പോഴേക്കും ഇത് നല്ല പോലെ തിക്കായിട്ട് വരും കേട്ടോ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കടല വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാവുന്ന തികച്ചും ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയാണ് ആണോട്ടെ ഇത് ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമാവും ഹെൽത്തി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഹൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്